Hello guys, welcome to the channel. So today we are going to show you a new video. Now we are going to review one 2 years ago, 1 year ago. I am Wagoner 2009 version, a digital version review. Okay, it's not a thrill, digital. Now we are in the car. Now we are going to show you 2000. SX4 review ആണ് ചെയ്യാൻ മണ്ടാ സുസുക്കി ഓക്കേ അൺലോക്ക് ആണ് ഇത് നമുക്ക് അൺലോക്ക് ചെയ്യാം ഓക്കേ വണ്ടി അൺലോക്ക് ആയിട്ടുണ്ട് കാണാൻ സാധിക്കും ഫ്രണ്ടിൽ നിന്ന് കാണാം ഓക്കേ ഓക്കേ സോ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണാൻ സാധിക്കും ദാ കാർ നല്ലൊരു മാസ്കുലിൻ ലുക്ക് ആണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത് വണ്ടി ഓക്കേ Lights are good. But crossover version and S-Cross. Okay. I have to go to the infotainment system. എന്തോ ഇത് ഫെയിൽ ആയിപ്പോയി മാർക്കറ്റിൽ ഇപ്പോ ഇത് റെയർ ആണ് ഇപ്പോ ഭയങ്കര ഡിമാൻഡ് ഉണ്ട് സുസുക്കിയുടെ ലോ ഇതാണ് ഈ ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിന്റെ കൺട്രോൾസ് ആണിത് ഇവിടെ FM ഉണ്ട് AM ഉണ്ട് CD ഉണ്ട് എല്ലാം ഉണ്ട് AC ഉണ്ട് ഗിയർ ഓട്ടോമാറ്റിക് ആ സമയത്ത് ഓട്ടോമാറ്റിക് ആണ് ഗുഡ് ഓക്കേ ഇതാണ് എന്റെ ഇവിടുത്തെ കൺട്രോൾ ലോ ഇവിടെ ഇതെല്ലാം ഉണ്ട് ഇത് നമ്മുടെ വിൻഡോ മിററിന് എന്തോന്നാണ് ഇത് വിൻഡോസിന്റെ സാധനങ്ങൾ ഇതല്ല ലൈറ്റിന്റെ ഒക്കെ ഇതാണ് മറ്റേ ഇത് ഇതാ അങ്ങനെയാണ് ഇതാണ് എസി ഓക്കെ ഇതാണ് നമ്മുടെ സാധനം ഓക്കെ ഭയങ്കര ലക്ഷറിയസ് ആണ് വൈറ്റ് കളറിലാണ് ഇതിന്റെ ഡാഷ്ബോർഡ് മോസ്റ്റ് വൈറ്റ് കളറിലാണിത് Okay, so I'm going to go to the car. I'm going to go to the car. This is India. This is the specifications.
കിട്ടാറില്ല, മനസ്സിലായില്ലേ? ഇവിടെ കിട്ടാറില്ല, ഇന്ത്യയിൽ ഒന്നോ രണ്ടേ ഉള്ളൂ. അപ്പോൾ ഈ എൻ്റെ ലിങ്ക വണ്ടി വെരി റെയറാണ്. ഇതാണ് നിങ്ങൾ ഇൻറ്റീരിയസ് കാണാൻ സാധിക്കുക, അൾട്രാ ലക്ഷറിയസ് ആണ്. നിങ്ങൾക്ക് അതിൽ തന്നെ കാണാൻ സാധിക്കുന്നത് ആ മാനുവൽ ഗിയറാണ്. ഇതുപോലെ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. നമ്മുടെ നാട്ടിലെ വണ്ടി വ്യത്യസ്തമാണ്. പിന്നെ ഇതിലെ ബൂട്ട് സ്പേസ് പറയുകയാണെങ്കിൽ 505 ലിറ്റേഴ്സ് ആണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. അതായത് ഒരു ലോഡ് പെട്ടികൾ തന്നെ ഇതിനകത്ത് നിറയ്ക്കാം. സെഡാൻ കാറുകളുടെ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു വലിയൊരു വണ്ടിയാണ്. വലുതെന്ന് വെച്ചാൽ എൻ്റെ വാഗണാറിനേക്കാളും ജൈജാൻറ്റിക്കും ഒരു വീതിയിലും വലിപ്പ പൊക്കത്തിലും വാഗണാറിനേക്കാളുമാണ് ഇതിലെ. ഇതാണ് എൻ്റെ എൻജിൻ കാര്യങ്ങളൊക്കെ. ടോട്ടലി പറയുകയാണെങ്കിൽ ഈ ഒരു വണ്ടി ഭയങ്കര ലാഭമുള്ള വണ്ടിയാണ്. ഈ വണ്ടി നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഭാഗ്യമായിട്ടാണ് കരുതേണ്ടത്. കാരണം ഇപ്പം ഈ വണ്ടി വളരെ റെയറായിരിക്കുകയാണ് മാരുതി സുസുക്കിയിൽ തന്നെ. അതിനെ ഇപ്പം സിയാസും അതൊക്കെ എസ് ക്രോസ് ഒക്കെ തന്നെ ഇതാക്കിയിട്ടുണ്ട്, റീപ്ലേസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് റെയറാണ്. ഇപ്പം ഈ വണ്ടി നിങ്ങളിപ്പോൾ ഉള്ള വണ്ടി നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ പോലും അതിൽ കിട്ടുന്ന പൈസ പോലും വെർത്ത് അല്ല ഈ വണ്ടി. കാരണം ഈ വണ്ടി അത്ര നല്ലതാണ് മാനുവലിൽ പോലും. ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് സ്വർഗമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ ഓട്ടോ ഗിയർ ഷിഫ്റ്റ് പോലത്തെ ഇതല്ല, അവിടുത്തെ ഇമ്പോർട്ടൻ്റിലെ എന്താണ് ഓട്ടോമാറ്റിക് ആണ്. ഒന്നും അറിയണം, നമ്മൾ ആക്സലറേറ്റർ ചവിട്ടുക, സ്റ്റിയറിംഗ് കൂട്ടിക്കൊണ്ട് പോകുക, ഡീലിടുക, അത്രയേ ഉള്ളൂ ജോലി. വേറെ ഒന്നും ചെയ്യേണ്ട, ഇത് പറയാൻ മനസ്സിലാവില്ല. ആകെ ഇന്ത്യയിൽ ആകെ രണ്ടെണ്ണം ഉള്ളു ഇതുപോലത്തെ, ഒന്നോ രണ്ടോ ഉള്ളു ഇതുപോലത്തെ. അതിലാണ് നമ്മുടെയിലുള്ളവരുടെ വണ്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ SX4 റിവ്യൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീപ്പ് പ്രൈസിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം. സെക്കൻഡ് ഹാൻഡ് ഷോറൂംസിലൊക്കെ ഇതിൽ നല്ല പ്രൈസ്, നല്ല ചീപ്പല്ല, നല്ല പ്രൈസിലൊക്കെ കിട്ടും. ഇതിൽ നല്ല അത്യാവശ്യ റേറ്റ്സിലൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്ര വലിയ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഒരു അടുത്ത വീഡിയോയിലേക്ക് ഞാൻ ഇനി തിരിച്ചു വരാം. അതുവരേക്കും ഒരു മാഡ്ലി ബൈ.